നടത്താതെ തന്നെ ദേശവുമായും സമൂഹവുമായും ഇടകലർന്നും ഇഴചേർന്നും ജീവിക്കുവാൻ അതത് നാടുകളിലെ സൂഫികളാണ് എല്ലാ മതവിഭാഗക്കാരെയും പഠിപ്പിച്ചത്. ഇന്ത്യയിൽ വർഗീയ ധ്രുവീകരണം ശക്തിപ്പെടുന്ന കാലത്ത് പോലും സൂഫിവര്യന്മാരുടെ മക്ബറകളിലേക്ക് ലക്ഷോപലക്ഷം നാനാജാതി മതസ്ഥരായിട്ടുള്ള മനുഷ്യർ ആശ്വാസകിരണം തേടി ഒഴുകിയെത്തുന്നത് അതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. കുണ്ടൂർ ഉസ്താദ് ഈ പ്രദേശത്ത് നോക്കിയാൽ കാണുന്ന ദൂരത്ത് ജീവിച്ചു മരിച്ചുപോയ മഹത് വ്യക്തിയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് ആളുകൾക്ക് അറിയാവുന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഉറൂസുകൾ ഓരോ വർഷം കഴിയും തോറും ജനബാഹുല്യം കൊണ്ട് ശ്രദ്ധിക്കപ്പെടുന്നത്. ഒരു മനുഷ്യന്റെ ജീവിതം സഫലമായി എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് തന്റെ ചുറ്റുവട്ടത്ത് തന്നെ നിരീക്ഷിച്ചിരുന്നവരും നോക്കി നിന്നിരുന്നവരും തന്റെ മരണശേഷം തന്റെ അവദാനങ്ങൾ വാഴ്ത്തുന്ന സന്ദർഭമാണ്. നല്ല ഒരു മനുഷ്യനെ കൊണ്ടല്ലാതെ ഇത്രമേൽ ജനങ്ങളെ ഓരോ വർഷവും ഈ കോമ്പൗണ്ടിൽ ഒരുമിപ്പിച്ച് കൂടിക്കാൻ കഴിയില്ല. ജഗന്നിയന്താവായ നാഥൻ കുണ്ടൂർ ഉസ്താദിന് പരലോക മോക്ഷം പ്രദാനം ചെയ്യട്ടെ എന്ന് നമുക്ക് ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കാവുന്നതാണ്. ലോകത്ത് ഇസ്ലാം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇസ്ലാമിക പ്രബോധകന്മാർക്ക് ഇസ്ലാമിനെ പ്രചരിപ്പിക്കാൻ ലോകത്തേറ്റവും അനുയോജ്യമായിട്ടുള്ള നാടും രാജ്യവും നമ്മളുടെ രാജ്യം തന്നെയാണ്. ഇത്രമേൽ സ്വാതന്ത്ര്യം ലോകത്ത് മറ്റൊരു നാട്ടിലും ഇസ്ലാമിന് കിട്ടിയിട്ടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും ഖുലഫാഉർ റാഷിദുകളുടെയും സച്ചരിതരായിട്ടുള്ള ഭരണകർത്താക്കളുടെയും കാലയളവ് മാറ്റി നിർത്തിയാൽ അറേബ്യൻ രാജ്യങ്ങളിൽ പോലും ഇസ്ലാമിന് വേണ്ടത്ര പ്രവർത്തന സ്വാതന്ത്ര്യം അനുവദിക്കപ്പെട്ടിട്ടില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. സൌദി അറേബ്യ ഉൾപ്പെടെയുള്ള മുസ്ലിം അറേബ്യൻ രാജ്യങ്ങളിൽ ഇതുപോലെ ഒരു സമ്മേളനം നടക്കുന്നു എങ്കിൽ അവിടെ നമ്മളുടെ നാട്ടിൽ പറയുന്നത് പോലെ പറയാൻ കഴിയില്ല. പറയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ചില അതിർവരമ്പുകളുണ്ട്. വെള്ളിയാഴ്ചകളിൽ പോലും ഖുതുബ നിർവഹിക്കുന്ന പണ്ഡിതന്മാർ എന്താണ് പ്രസംഗിക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായി എഴുതി തയ്യാറാക്കി ഔക്കാഫിന് മുൻകൂട്ടി സമർപ്പിക്കണം. ഔക്കാഫിന്റെ അനുമതി കിട്ടിയാലേ ആ കാര്യങ്ങൾ പോലും അവിടെ പറയാൻ സാധിക്കൂ. വലിയ സമ്മേളനങ്ങൾ, ഇതുപോലെയുള്ള ഉറൂസ് മുബാറക്കുകൾ,
ഇതൊന്നും അവിടെ നമുക്ക് കാണാൻ സാധിക്കില്ല. ഇന്ത്യയിലാണെങ്കിൽ ഇതൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടപ്രകാരം ആഗ്രഹപ്രകാരം ചെയ്യാവുന്നതാണ്. ഞാൻ തിരൂരങ്ങാടി PSMO കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് എന്റെ രണ്ട് വന്നിരായിട്ടുള്ള അധ്യാപകന്മാർ ഡോക്ടർ മുസ്തഫ കമാൽ പാഷയും ഡോക്ടർ അബ്ദുറസാഖ് സുല്ലമി, അവര് വിശുദ്ധ ഖുർആനിൽ പരാമർശിച്ച ചരിത്ര വസ്തുതകൾ ഉൾക്കൊള്ളുന്ന പ്രദേശങ്ങൾ സന്ദർശിക്കുവാൻ വേണ്ടി ഒരു ദീർഘയാത്ര പുറപ്പെടുകയുണ്ടായി. ഒരുപാട് ദിവസത്തെ യാത്രയ്ക്ക് ശേഷം അവർ മടങ്ങിയെത്തി. സന്ദർശിച്ച രാജ്യങ്ങളെക്കുറിച്ചും കണ്ടുമുട്ടിയ സമൂഹങ്ങളെക്കുറിച്ചും ഞങ്ങളോട് വിശദീകരിക്കാൻ അവർ ഒരു യോഗം വിളിച്ചു ചേർത്തു. ആ യോഗത്തിൽ അന്ന് ഒരു വിദ്യാർത്ഥിയുടെ അന്വേഷണ തൃഷ്ണയോടെ ഞാൻ ചോദിച്ച ഒരു ചോദ്യം, നിങ്ങൾ സന്ദർശിച്ച രാജ്യങ്ങളിൽ കണ്ടുമുട്ടിയ സമൂഹങ്ങളിൽ ഒരു ഇസ്ലാം മതവിശ്വാസിക്ക് തന്റെ വിശ്വാസം അതിന്റെ സമ്പൂർണതയിൽ പ്രബോധനം ചെയ്ത് ജീവിക്കുവാൻ പറ്റിയ നാട് ഏതാണ്? ഒരു നിമിഷം പോലും ആലോചിക്കാതെ അവർ നൽകിയ മറുപടി, ഇന്ത്യയോളം അതിന് സ്വാതന്ത്ര്യമുള്ള ഒരു നാട് ലോകത്ത് മറ്റെവിടെയും ഞങ്ങൾ. നമ്മളുടെ നാടിന്റെ പ്രത്യേകത അറിയണമെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ പോയി നമ്മൾ അധിവസിക്കുകയും പ്രവർത്തിക്കുകയും വേണം. എല്ലാ സ്വാതന്ത്ര്യങ്ങളും നമുക്ക് അനുവദിച്ചു കിട്ടിയിട്ടുണ്ട്. വർത്തമാനകാലത്ത് ചില ആശങ്കകളും അസ്വസ്ഥതകളും ഉണ്ടാക്കുന്ന വാർത്തകളും നാം കേൾക്കുന്നു. അതൊന്നും ശാശ്വതമാവണം എന്നില്ല. എല്ലാം താൽക്കാലികമാകും എന്ന് തന്നെയാണ് എന്റെ ഉറച്ച വിശ്വാസം. നമ്മളുടെ രാജ്യം മതമൈത്രിക്കും മതസൌഹാർദ്ദത്തിനും പേരുകേട്ട രാജ്യമാണ്. ആ ഒരു പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് മഹാന്മാരായിരുന്ന സൂഫിവര്യന്മാർ ഇസ്ലാമിനെ ഇന്ത്യയിൽ പ്രചരിപ്പിച്ചത്. അവരാരും ഒരാളെയും ബലാത്കാരം മതത്തിൽ ചേർത്തില്ല. അവരുടെ ജീവിതം കണ്ട് പഠിച്ചാണ് ഇസ്ലാം മതം പലരും സ്വീകരിച്ചത്. ലാ ഇക്റാഹ ഫിദ്ദീൻ കതബയ്യന റുഷ്ദ് മിനൽ ഗയ്. ദേർ ഇസ് നോ കമ്പൽഷൻ ഇൻ റിലിജിയൻ. മതത്തിൽ ബലാത്കാരമില്ല. സത്യം അസത്യത്തിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാണ്. അത് വേർതിരിഞ്ഞ് തന്നെ നിൽക്കും. പ്രസംഗം കൊണ്ടും പ്രഘോഷണം കൊണ്ടുമല്ല പുതിയ കാലത്ത് ഇസ്ലാമിനെ പ്രചരിപ്പിക്കേണ്ടത്. നമ്മളുടെ വിശ്വാസത്തിന്റെ സന്ദേശം നാം മറ്റുള്ളവർക്ക് പകർന്നു നൽകേണ്ടത് നമ്മുടെ ജീവിതത്തിലൂടെയാണ്. കരുണയും ആർദ്രതയുമുള്ള ഒരാൾക്കും മാത്രമേ ഒരു ഇസ്ലാം മതവിശ്വാസിയാകാൻ കഴിയൂ. ആളുകളുടെ ബുദ്ധിമുട്ടുകൾ കേൾക്കുമ്പോൾ, വിഷമങ്ങൾ കേൾക്കുമ്പോൾ നമ്മളുടെ കണ്ണുകൾ നനയണം, നമ്മളുടെ ഹൃദയം പിടക്കണം, നമ്മളുടെ മനസ്സ് പതറണം. മനുഷ്യർക്ക് വേണ്ടിയാണ് എല്ലാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇൽ വെച്ച് തന്റെ അവസാനത്തെ പ്രസംഗം നടത്തവേ ലോകത്തോടായി ഒരു കാര്യം ഉച്ചൈസ്തരം ഉദ്ഘോഷിച്ചു. അവിടെ തടിച്ചുകൂടിയ 10,000-ക്കണക്കിന് വരുന്ന മനുഷ്യരെ സാക്ഷിയാക്കിക്കൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹേ മനുഷ്യരെ, ഹേ മുസ്ലിങ്ങളെ എന്നല്ല റസൂൽ അഭിസംബോധന ചെയ്തത്, ഹേ മനുഷ്യരെ, ഈ ദിനത്തെക്കാൾ അഥവാ അറഫാ ദിനത്തെക്കാൾ വിശുദ്ധ കഴബാലയത്തെ ചൂണ്ടി ആ ഗേഹത്തെക്കാൾ വിശുദ്ധ ദുൽഹജ്ജ് മാസത്തെ സൂചിപ്പിച്ച്
ഈ മാസത്തെക്കാൾ പവിത്രവും പരിശുദ്ധവുമാണ് നിങ്ങളുടെ ജീവനും അഭിമാനവും സമ്പത്തും. മനുഷ്യന്റെ അഭിമാനത്തിന് കഅബയേക്കാൾ പവിത്രതയുണ്ട് എന്ന് റസൂൽ പ്രഖ്യാപിച്ചു. ഹജ്ജിനേക്കാൾ പരിപാവനതയുണ്ട് മനുഷ്യന്റെ ജീവന് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉൽഘോഷിച്ചു. ദുൽഹജ്ജ് മാസത്തേക്കാൾ പരിപാവനമാണ് മനുഷ്യന്റെ സമ്പത്ത് എന്നും റസൂലുള്ളാഹി പ്രഖ്യാപിക്കുകയുണ്ടായി. വിശുദ്ധ കഅബാലയത്തേക്കാൾ പരിശുദ്ധമാണ് ഓരോ മനുഷ്യന്റെയും അഭിമാനം. നമ്മളുടെ ചുറ്റുവട്ടത്ത് ജീവിക്കുന്ന മനുഷ്യരെ നമ്മൾ അപമാനിക്കുമ്പോൾ, അവരുടെ അഭിമാനത്തെ നമ്മൾ ക്ഷതപ്പെടുത്തുമ്പോൾ നമ്മൾ അറിയുന്നുണ്ടോ? കഅബയെയാണ് നാം നിന്ദിക്കുന്നത്, ഹജ്ജിനെയാണ് നാം തള്ളിപ്പറയുന്നത് എന്ന്. മനുഷ്യന് അത്രമാത്രം പ്രാധാന്യവും പ്രാമുഖ്യവും കൽപ്പിച്ചിട്ടുള്ള ഒരു വിശ്വാസദർശനം ഒരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഇസ്ലാമും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യരെ സൃഷ്ടിക്കാൻ വേണ്ടി അല്ലാഹു തീരുമാനിച്ചു. ആ വിവരം മലാഖമാരെ വിളിച്ചുകൊണ്ട് അല്ലാഹു അറിയിക്കുന്നത് വിശുദ്ധ ഖുർആനിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഇന്നി ജാഇലും ഫിൽ അർളി ഖലീഫത്തൻ, ഞാൻ എന്റെ പ്രതിനിധികളെ അംബാസഡർമാരെ നിയോഗിക്കാൻ വേണ്ടി പോവുകയാണ് ഭൂമിയിലേക്ക്. എല്ലാ മനുഷ്യരും ഭൂമിയിലെ അല്ലാഹുവിന്റെ അംബാസഡർമാരാണ്. വർത്തമാനകാലത്ത് ഏതെങ്കിലും ഒരു അംബാസഡർ, ഒരു രാജ്യത്തിന്റെ അംബാസഡർ, ആ അംബാസഡറെ ഒരു നാട്ടിൽ വെച്ച് ആരെങ്കിലും അപമാനിച്ചാൽ, അപമാനിക്കപ്പെട്ട അംബാസഡർ വരുന്ന രാജ്യത്തോട് ഒരു നാടും സമൂഹവും ചെയ്യുന്ന അപമാനമായി അത് ചിത്രീകരിക്കപ്പെടുന്നു, വ്യാഖ്യാനിക്കപ്പെടുന്നു. ലോകമഹായുദ്ധങ്ങളുണ്ടായത് അംബാസഡർമാരെ കൊല ചെയ്തതുമായി ബന്ധപ്പെട്ടാണ്. ഒരു അംബാസഡറെ മറ്റൊരു അംബാസഡർ ആദരിക്കണം, ബഹുമാനിക്കണം, സ്നേഹിക്കണം. ഓരോ മനുഷ്യരും അല്ലാഹുവിന്റെ അംബാസഡർമാരാണ് ഈ ഭൂമിയിലെ. ഓരോരുത്തരുടെയും അഭിമാനം, സ്വത്ത്, ജീവൻ ഇവ പവിത്രവും പരിപാവനവുമാണ്. അല്ലാഹുവിനോട് പാപമോചനത്തിനർത്ഥിച്ചാൽ അല്ലാഹുവിനോട് നേരിട്ട് നാം ചെയ്യുന്ന തെറ്റുകളെ പൊറുക്കപ്പെടൂ. മനുഷ്യരോട് നമ്മൾ ചെയ്യുന്ന തെറ്റുകൾക്ക് നൂറ്റാണ്ടുകൾ അല്ലാഹുവിനോട് പാപമോചനത്തിനർത്ഥിച്ചാലും ആ പാപം അല്ലാഹു നമുക്ക് പൊറുത്തു തരില്ല. അതാണ് ഇസ്ലാമിലെ പാപമോചന സങ്കല്പവും മറ്റു വിശ്വാസധാരകളിലെ പാപമോചന സങ്കല്പവും തമ്മിലുള്ള വ്യത്യാസം. ഒരാൾ നമസ്കരിച്ചില്ല, നോമ്പ് നോറ്റില്ല, വേറെ ഒരാളുടെ ജീവിതവുമായി അവകാശവുമായി ബന്ധപ്പെടാത്ത രീതിയിലുള്ള അധാർമിക പ്രവർത്തനങ്ങൾ ചെയ്തു, മദ്യപിച്ചു, അല്ലാഹുവിനോട് പാപമോചനത്തിനർത്ഥിക്കാം, തെറ്റുപറ്റിപ്പോയി പടച്ചവനെ, പൊറുക്കണം, ക്ഷമിക്കണം, ഇനി മേലില്ലാ തെറ്റാവർത്തിക്കില്ല, അല്ലാഹു പൊറുത്തു തരും ആ തെറ്റുകൾ, പാപങ്ങൾ, കുറ്റങ്ങൾ. പക്ഷേ നമ്മളുടെ അയൽവാസിയോട്, നമ്മളുടെ സുഹൃത്തിനോട്, നമ്മളുടെ ചുറ്റുവട്ടത്ത് ജീവിക്കുന്നവരോട്, അവരുടെ അഭിമാനത്തെ നമ്മൾ ക്ഷതപ്പെടുത്തിയാൽ, അവർക്ക് അവകാശപ്പെട്ട 10 പൈസ നമ്മൾ നമ്മളുടേതാക്കിയാൽ, ഏതെങ്കിലും ഒരാളെ ചൂഷണം ചെയ്ത് ഒരു നയാപൈസ നമ്മൾ നമ്മളുടെ വയറ്റിലേക്കോ നമ്മളുടെ കുടുംബക്കാരുടെ ആവശ്യങ്ങൾക്കോ ആയി നിവർത്തിച്ചാൽ, നമ്മൾ ആരെയാണോ ചൂഷണം ചെയ്തത്, ആരെയാണോ ബുദ്ധിമുട്ടിച്ചത്, ആരെയാണോ വിഷമിപ്പിച്ചത്, ബന്ധപ്പെട്ട വ്യക്തിയെ കണ്ട് ക്ഷമാപണം നടത്തുകയും പണം തിരിച്ചു നൽകുകയും അയാൾ നമുക്കത് പൊറുത്തു നൽകുകയും ചെയ്താലല്ലാതെ അല്ലാഹു പോലും നമുക്ക് ആ പാപം പൊറുത്തു തരില്ല. ഇതാണ് മനുഷ്യനെ ഇസ്ലാം എന്തുമാത്രം ഉയർത്തി എന്നുള്ളതിന്റെ ഏറ്റവും വലിയ സവിശേഷതയും പ്രത്യേകതയും. വി ആർ ദി അംബാസഡേഴ്സ് ഓഫ് ഗോഡ്, അല്ലാഹ് ഓൺ ദി എർത്ത്. നമ്മളെല്ലാവരും ഭൂമിയിലെ അല്ലാഹുവിന്റെ അംബാസഡർമാരാണ്. ആ ഒരു വിചാരം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം.
മറ്റുള്ളവരുടെ അവകാശങ്ങൾക്ക് ഹാനി വരുത്താതെ ജീവിക്കാൻ നമുക്ക് കഴിയണം. അതിന് സാധിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കണം. നാനാജാതി മതസ്ഥരുണ്ട് നമ്മളുടെ നാട്ടിൽ. അവരുടെയൊക്കെ അഭിമാനത്തിനും സമ്പത്തിനും ജീവനും വിശുദ്ധ കഅബാലയത്തെക്കാളും ഹജ്ജിനെക്കാളും ദുൽഹജ്ജ് മാസത്തെക്കാളും പവിത്രതയും വിശുദ്ധിയും പരിപാവനതയും ഉണ്ട് എന്നുള്ള ബോധ്യത്തോടെ മുന്നോട്ടു പോകാൻ ഇതുപോലെയുള്ള സംഗമങ്ങൾ നമുക്ക് പ്രചോദനമാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും അഭിലഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് കുണ്ടൂർ ഉസ്താദിന്റെ ജ്വലിക്കുന്ന ഓർമ്മകൾ തുടിച്ചു നിൽക്കുന്ന ഈ സദസ്സിൽ വരാൻ സന്ദർഭമുണ്ടായതിൽ ഏറെ സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് അതിന് അവസരം നൽകിയ ഇതിന്റെ സംഘാടകന്മാരോടുള്ള എന്റെ അഗൈതവമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അതിനെനിക്ക് ശേഷി നൽകിയ ജഗന്നിയന്താവായ നാഥനെ സ്തുതിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.